മൊബൈൽ ഫോൺ മോഷണം ആരോപിച്ച് പിങ്ക് പോലീസ് 8 വയസ്സുള്ള പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് നിലപാടെടുത്ത സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകി വീണ്ടും ഹൈക്കോടതി രംഗത്ത്. പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണയ്ക്ക് വിധേയയായ പെൺകുട്ടിക്ക് 1.5 ലക്ഷം നഷ്ടപരിഹാരം നൽകാനും കോടതി ചിലവായി 25,000 രൂപ നൽകാനും ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. കൂടാതെ മോശമായി പെരുമാറിയ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവിയോടാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഇതുകൂടാതെ പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാൻ പോലീസുകാരിക്ക് പരിശീലനം നൽകാനും കോടതി ഉത്തരവിടുകയുണ്ടായി. നേരത്തെ കുട്ടിയുടെ മൗലിക അവകാശ ലംഘനം നടന്നിട്ടില്ലെന്നും അതിനാൽ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിനായി പെൺകുട്ടിക്ക് സിവിൽ കോടതിയിൽ കേസ് നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് പരസ്യ വിചാരണ നടത്തിയ വനിതാ പോലീസുകാരിക്കെതിരെ നടപടി സ്വീകരിച്ചെന്നും ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്നുമാണ് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചത്. എന്നാൽ ഈ വാദങ്ങൾക്കെല്ലാം കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 3 മാസം മുമ്പാണ് ആറ്റിങ്ങലിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് പിങ്ക് പോലീസ് 8 വയസ്സുകാരിയെയും അച്ഛൻ ജയചന്ദ്രയും പരസ്യ വിചാരണ നടത്തിയത്. തുടർന്ന് പെൺകുട്ടി ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്ന് ചെയ്യാത്ത തെറ്റിന് പേരിൽ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ കള്ളി എന്ന് വിളിച്ച് അപമാനിച്ചുവെന്നും തന്റെ അച്ഛന്റെ വസ്ത്രം അഴിച്ച് പരിശോധന നടത്തിയെന്നും പിന്നീട് ഉദ്യോഗസ്ഥയുടെ ഹാൻഡ് ബാഗിൽ നിന്ന് തന്നെ മൊബൈൽ കണ്ടെത്തിയെന്നും പോലീസിന്റെ പീഡനം കാരണം തങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിയെന്നും പരാതിക്കാർ കോടതി വ്യക്തമാക്കി. കുറ്റക്കാരിയായ ഉദ്യോഗസ്ഥയെ പോലീസും സർക്കാരും സംരക്ഷിക്കുകയാണ് ഇതുവരെ ചെയ്തത്. ഇവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികളും അവ സ്വീകരിച്ചിട്ടില്ല. കൂടാതെ ആരോപണ വിധേയയായ രജിതയുടെ താല്പര്യം പ്രകാരം അവരെ സ്ഥലം മാറ്റുകയാണ് ഇവർ ചെയ്തത്. സംഭവത്തിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥയെ വൈറ്റ് വാഷ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കോടതി കുറ്റപ്പെടുത്തുകയുണ്ടായി. ജനം കൂടിയപ്പോഴാണ് കുട്ടി കരഞ്ഞതെന്ന് DGP പറയുന്നത് തെറ്റാണെന്നും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ അഭിഭാഷകൻ എന്തിനാണ് വസ്തുതകൾ വളച്ചൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. സ്ഥലം മാറ്റം ഒരു ശിക്ഷാ നടപടി അല്ല എന്നും എന്തുകൊണ്ടാണ് അച്ചടക്ക നടപടി എടുക്കാൻ മടിക്കുന്നതെന്നും കോടതി ചോദിച്ചു. കുട്ടിക്ക് മാനസിക പിന്തുണ മാത്രമല്ല വേണ്ടത്, നീതി കിട്ടിയെന്ന് കുട്ടിക്ക് തന്നെ തോന്നണമെന്ന് കോടതി പറഞ്ഞു. കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് എന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ അഭിപ്രായപ്പെടുകയുണ്ടായി. കുട്ടിക്കാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. അച്ഛൻ അദ്ദേഹത്തിനുണ്ടായ നഷ്ടം നിയമപരമായി നേടിയെടുക്കട്ടെ എന്നും കുട്ടിക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തേ മതിയാകൂ എന്നും കോടതി വ്യക്തമാക്കി. നമ്പി നാരായൺ കൊടുത്തതുപോലെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അത് എത്ര എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയിൽ ഹാജരായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് മാനസിക ആരോഗ്യത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഡോക്ടർ കോടതിയെ അറിയിച്ചത്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥയുടെ മാപ്പ് അംഗീകരിക്കുന്നു എന്ന് കുട്ടിയുടെ അഭിഭാഷകയോട് കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഈ മാപ്പ് അംഗീകരിക്കുന്നില്ലെന്നാണ് അഭിഭാഷക കോടതിയെ അറിയിച്ചത്. കുട്ടി അനുഭവിച്ച മാനസിക പീഡനം വലുതാണെന്നും അധികൃതരിൽ നിന്നും നീതി കിട്ടിയില്ലെന്നുമാണ് അഭിഭാഷകയുടെ വിശദീകരണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.